കൃഷ്ണ നിൻ ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ കാഴ്ച വെക്കാനി അവിൽ പൊതിയും കാലം കാത്തു സൂക്ഷിക്കുമീ ഓർമ്മകളും കാഴ്ച വെക്കാനി അവിൽ പൊതിയും കാലം കാത്തു സൂക്ഷിക്കുമീ ഓർമ്മകളും കീറക്കൂടയും വടിയുമായി നിൻ പൂരം തേടി വരും നോക്കു ചേരൻ കീറക്കുടയും വടിയുമായി നിൻ പൂരം തേടി വരും നോക്കു ചേരൻ ദൂരം ഏറെ നടന്നു ചേലൻ ഏറെ നടന്നു ചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ സോപാനഗാന തിരത്തഴുക്കും സ്വർണ താമര പോല സിംഹാസനത്തിൽ സോപാനഗാന തിരത്തഴുക്കും സ്വർണ താമര പോല സിംഹാസനത്തിൽ ചാരകിടത്ത് ശ്രീദേവിയുമായി വാഴും ശ്യാമളവർണ്ണനെ തേടി ചാരകിടത്ത് ശ്രീദേവിയുമായി വാഴും ശ്യാമളവർണ്ണനെ തേടി ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ ൾ
കാരുണ്യമൂർത്തി തൻ കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ടും കൺകുളിർക്കാൻ. കാരുണ്യമൂർത്തി തൻ കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ടും കൺകുളിർക്കാൻ. ജീവിതം കൊയ്തു കൊയ്തേറ്റിയ ദുഃഖത്തിൻ പാഴവൽ കാണിക്ക വയ്ക്കാൻ. ജീവിതം കൊയ്തു കൊയ്തേറ്റിയ ദുഃഖത്തിൻ പാഴവൽ കാണിക്ക വയ്ക്കാൻ. കൃഷ്ണ പാദങ്ങൾ തേടും കുചേലൻ, പാദങ്ങൾ തേടും കുചേലൻ കൃഷ്ണ. നിൻ ദ്വാരകയെവിടെ, ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. വളരെ കൊച്ചിലെ മുതൽ തന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് കുചേലൻ. ഇത് പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ ഒരു നൃത്തം ഇങ്ങനെ ചെയ്യണം എന്നെനിക്ക് പെട്ടെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ വെച്ചിട്ടൊരു ക്ലാസിക്കൽ ഐറ്റം പെർഫോം ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തോന്നി. പിന്നെ കുചേലനായിട്ട് അഭിനയിച്ച ഇദ്ദേഹത്തിൻ്റെ പ്രകടനം ഗംഭീരമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഉണ്ടല്ലോ, കാരണം വയറൊട്ടിക്കിടക്കുകയാണ് കുചേലൻ. നമ്മൾ കുചേലൻ്റെ കഥ കേൾക്കുമ്പോൾ, കുചേലൻ്റെ ആ ദാരിദ്ര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുചേലിനെ കാണാം. അപ്പൊ ആ വയറ് കാണുമ്പോ എനിക്കിങ്ങനെ സങ്കടം വരുമായിരുന്നു. ഇത്രയും ദാരിദ്ര്യമുള്ളൊരു അനുഷ്ഠാനത്തോടെയാണ് ഇത് അവതരിപ്പിക്കുന്നത് ആണല്ലേ. ആ ഞാനേ ഞങ്ങളെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ഈ സപ്താഹത്തിനാണ് ഇങ്ങനെയുള്ള പെർഫോമൻസ് ഒക്കെ കാണുന്നത്. അപ്പൊ എന്തായാലും ഒരു വളരെ ദൈവീകമായ ഒരു മുഹൂർത്തം ഞങ്ങൾക്ക് സമ്മാനിച്ചു നിങ്ങള്. വളരെ സന്തോഷം തോന്നി കണ്ടപ്പോ. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഈ സെറ്റാണ് കേട്ടോ. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഓരോ തവണയും പിന്നെ അവരുടെ ആ സെറ്റിങ്ങും പിന്നെ കറക്റ്റായിട്ട് ഓരോത്തിൽ ഓരോ മയിൽപ്പീലിൽ വരെ ഫോക്കസ് ചെയ്ത് വളരെ പ്രോപ്പറായിട്ട് ലൈറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഫീല്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടായിരിക്കും. നിങ്ങൾ ഇതുപോലൊരു നല്ലൊരു ദ്വാരക ആദ്യമായിട്ട് കാണുകയാണ് ജീവിതം. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട്. കിടിലത്തിൻ്റെ വേദിയിൽ ഇങ്ങനൊരു ഡിഫറെൻറ്റ് പെർഫോമൻസ്, ഒരു ഡിവൈൻ പെർഫോമൻസ് കൊണ്ടുവന്നതിൽ താങ്ക് യു സോ മച്ച്.